ജിക്കിസ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര വീഡിയോ ഒന്നുമല്ല. അതായത് ഞാൻ കുറച്ച് കപ്പലണ്ടി മണി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിളവെടുപ്പാണ്. അപ്പോൾ വിളവെടുപ്പെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ഞാൻ നട്ടിട്ടൊന്നുമില്ല. ഞാൻ നമ്മുടെ പ്രീതിച്ചിട്ട് അവിടെ കൃഷി കാണാനായിട്ട് പോയി. അപ്പോൾ അവിടെ പ്രീതിച്ചൊക്കെ നട്ടിട്ട് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ട് ഒരു നാല് കണ്ടെയ്നറിൽ, നാലഞ്ച് കണ്ടെയ്നറിൽ നട്ടതാണ്. പക്ഷേ എനിക്ക് അതിൽ ആകെ രണ്ട് കണ്ടെയ്നറിലാണ് പിടിച്ചുള്ള, മുളച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് പിടിച്ചില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും കൃഷി ചെയ്യുന്നവർക്ക് പറ്റണ്ടെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവിടെ കണ്ട ഒരു സന്തോഷത്തിനെ ഞാൻ വന്നിട്ട് ഒരു നാലഞ്ച് കണ്ടെയ്നറിൽ നട്ടതാണ്. ഇതിൻ്റെ കൃഷി രീതിനെ പറ്റിയിട്ടൊന്നും ഞാൻ വല്ലാണ്ട് എനിക്കതിനെ പറ്റി അറിയില്ല. നട്ടിട്ട് പിന്നെ അത് മുളച്ച് വന്നപ്പോൾ ഒക്കെ ഒരു ഭയങ്കര സന്തോഷമായി. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. അതുപോലെ ഒരു എലി, ഇത്ര വലുപ്പമില്ല, കുറച്ച് ചെറിയ എലി, പിസയും പൂവായിട്ടുള്ള ഒരു ചെടി നമ്മൾ അലങ്കാര ചെടിയായിട്ട് തോട്ടത്തിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചു നോക്കാം. ഈ ഭാഗത്തൊന്നും കാണാനൊന്നുമില്ല. ആ കുറേശായി കാണാണ്ട്. അപ്പോൾ ഒന്ന് വലിച്ചു നോക്കട്ടെ കേട്ടോ. ഈ കൃഷിക്ക് നല്ല ഉലർച്ചയുള്ള മണ്ണ് വേണം. എന്നാൽ മാത്രമാണ് കണ്ട അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വേരുമി അല്ലത് ഉണ്ടാവണേ തോന്നുന്നുണ്ട്. ഇതുപോലെ ഞെണ്ടി വരുന്ന ഒരു വള്ളി ഉണ്ടല്ലോ മണ്ണിനോട് ചേർന്ന ഭാഗത്ത്, നല്ലപോലെ ഈ വള്ളികൾ കാണാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണത് ചിലപ്പോൾ കുറച്ചും കൂടി നിന്നാൽ കുറച്ചും കൂടിയൊക്കെ ഇതുമ്പോൾ മണി പിടിക്കുമായിരുന്നുണ്ടാവും കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്തായാലും നമുക്ക് പറിക്കാം. ഇതിൻ്റെ എല്ലാ കൃഷി രീതികളും അറിഞ്ഞ് അടുത്ത പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു വള്ളിയുമേ മണി പിടിക്കണത് കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കെടുക്കുമല്ലോ. അന്നേരം നമ്മൾ അതിനെ മണ്ണ് കയറ്റി അതിൻ്റെ മീത വള, ഐ മീൻസ് വളടക്കമുള്ള മണ്ണ് നമ്മൾ കയറ്റി കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു മീത കിടന്നിരുന്ന വള്ളിമിയൊന്നും കണ്ട മണി പിടിച്ചിട്ടില്ല, താഴത്തേക്ക് വന്നിട്ടുള്ള മാത്രമുള്ള. അതായത് മണ്ണ് കയറ്റി കൊടുക്കുന്നതിൽ നമ്മൾ ഒരു അമാന്തം കാണിക്കരുത്. അപ്പം അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കൃഷിയുടെ ടെക്നിക്ക്. പിന്നെ ഇതിന് വല്ലാണ്ട് വെള്ളമൊന്നും വേണ്ട. വെള്ളം ഉണ്ടെങ്കിൽ ഇതിനെ വേര് ചെയ്യുന്ന അസുഖമാണ് അത്രയും ആദ്യം, മീൻസ് നന്നായി വരിക. അപ്പോൾ അന്നേരം നമുക്ക്, അപ്പോൾ എൻ്റെ ചീഞ്ഞു പോയതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഇതിന് കുറച്ചും കൂടിയും പ്രതിരോധശേഷിയുള്ള കാരണം ഇത് പിടിച്ചു നിന്നു. അപ്പോൾ ബാക്കി നാലഞ്ച് തൈ പോയി. ഇപ്പോൾ എനിക്കിതിൻ്റെ കുഴിച്ചിടണം, എൻ്റെ ആ ഒരു കണ്ടെയ്നറിൽ എത്രണം നടാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓരോ വിത്തൊക്കെയാണ് നട്ടിരിക്കുന്നത്. പക്ഷേ അതിലിപ്പോൾ രണ്ടെണ്ണമാണ് ഇപ്പോൾ തൈ ഉള്ളോ, ബാക്കിയൊക്കെ പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ രണ്ട് വിത്തൊക്കെ നമുക്ക് ഓരോ കണ്ടെയ്നറിൽ നടാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെയാണ് പറിക്കണത്. എങ്ങനെ പറക്കണ്ടേ എന്നുള്ള ഐഡിയ സത്യത്തിൽ എനിക്കില്ല. എന്തായാലും ഇങ്ങനെ വലിച്ചു നോക്കണം. ആ മറ്റനകൾ നന്നായിട്ട് ഇതിൽ മണി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ നന്നായി ചേരണ ഒരു കൃഷി തന്നെയാണ്. കപ്പലണ്ടി കൃഷി നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാണാറില്ലല്ലോ. രണ്ട് വർഷത്തിൽ നന്നായി മണി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതിന് മണി പിടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലുപൊടി ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുത്തത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ ഒരു കൃഷി രീതി എനിക്കങ്ങനെ അറിഞ്ഞിട്ടല്ല ചെയ്തത്. പിന്നെ നട്ട് മുളച്ചൊക്കെ വന്നപ്പോഴാണ് ഞാനിതിനെ അറിയാനായിട്ട് ശ്രമിച്ചത്. കണ്ട ഈ ഒരു വള്ളി ഇതുമ്പോൾ ധാരാളം വള്ളികൾ ഇതുമ്പോൾ മണി ഇല്ലാണ്ട് നിൽക്കേണ്ട, അതൊക്കെ മണ്ണിൻ്റെ പുറത്തു നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ അതിന് അതിനനുസരിച്ച് മണ്ണ് കയറ്റി കൊടുക്കണം. അപ്പോൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അത് ഓർക്കുക. ഇത് കുഴപ്പമില്ല, അത് അത്യാവശ്യം വിളവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പൂവൊക്കെ വന്നു തുടങ്ങിയാൽ നമ്മളിതിൻ്റെ നന അപ്പാടെ കുറയ്ക്കണം. അതുവരെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിലൊക്കെ നനച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇല വാടി വരുമ്പോൾ ഒക്കെ നനച്ച് കൊടുക്കാം. അതല്ലാതെ പൂക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നരാഴ്ച കൂടുമ്പോഴൊക്കെ ഇതിൻ്റെ നനയുടെ ആവശ്യമുള്ളൂ. അതിന് വേറെ പ്രത്യേകിച്ച് വേറെ കേടുകളൊന്നും വരില്ല. ഈ വെള്ളം കൂടുമ്പോഴുള്ള വേര് ചീച്ചറാണ് വരിക. ഇത് പൂവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നന കുറയ്ക്കാൻ പറയണതിൻ്റെ കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഇതിൻ്റെ മണികളുണ്ടല്ലോ അത് ആദ്യം ഉണ്ടായ മണികളൊക്കെ മുളച്ച് തുടങ്ങും. അതാണ് തീരെ നന കുറയ്ക്കണം. എല്ലാ വിത്തും മുളച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ
തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയൊക്കെ ഞങ്ങൾ വറുത്തിട്ട് തന്നു അപ്പോൾ അന്നേരം ഇതിൽ വലിയ പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു അഞ്ചാറ് മണിയായിട്ട് കുഴിച്ചിട്ടത് ഇത് 6 മണി മുളച്ചെങ്കിലും അതിനെ ശുശ്രൂഷകളുടെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഒക്കെ നാശമായി പോയത് ഇതിന് വല്ലാണ്ട് മുളയ്ക്കുന്ന വരെ മുളച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം വളരെ കൺട്രോൾ ചെയ്യണം ഇപ്രാവശ്യം നമുക്കറിയാലോ ഏപ്രിൽ തൊട്ട് മഴയായിരുന്നു അപ്പോൾ ഇത് കുഴിച്ചിട്ട് മുളച്ചതിൻ്റെ പിന്നാലെ മഴയുണ്ടായിരുന്നു അപ്പോൾ ബാക്കി തൈകളൊക്കെ നാശമായി പോയി പക്ഷെ പിടിച്ച രണ്ട് തൈ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഇതിന് വിളവ് കിട്ടിയിട്ടുണ്ട് ഇതിന് ഇത് കുറച്ചൊരു ഒരു ഷോർട്ട് ടൈം വിളയായതുകൊണ്ട് തന്നെ ഞാൻ എനിക്കതൊന്നും അറിയില്ല ഞാൻ കുറച്ചൊരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ തോണ്ടി തുടങ്ങി അതിൻ്റെ സൈഡിൽ കൂടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്നേരം ഞാനിങ്ങനെ കുഞ്ഞു മണിയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു പ്രതീക്ഷ അപ്പോൾ അന്നേരം ഞാൻ എന്തായാലും ഈ ഒരു ഇതിനെ നമ്മൾ എല്ലുപൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണമല്ലോ വെച്ചിട്ട് എല്ലുപൊടിയാണ് ഇതിനെ ഞാൻ ഒന്ന് രണ്ട് തവണ ഇട്ട് കൊടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പിന്നീട് ഞാൻ അപ്പോൾ ഈ ഒരു കൃഷിയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ആയപ്പോൾ ഞാൻ കപ്പലിൻ്റെ കൃഷിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ശ്രമിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് വെള്ളം വല്ലാണ്ട് പാടില്ല എന്നുള്ളതും നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലുപൊടി അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളതും അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു അടുത്ത പ്രാവശ്യം നമ്മളിത് അടിപൊളിയായിട്ട് ഈ കപ്പലിൻ്റെ കൃഷി ചെയ്യും ഇത് മഴക്കാലത്തേക്ക് പറ്റിയതല്ല നല്ല വേനൽക്കാലത്ത് ചെയ്യേണ്ട കൃഷിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി